ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് പാലാ ടൗണിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ ദൂരം മാത്രം മാറി ഹൈവേ നിന്നും 400 മീറ്റർ ഡിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അതിമനോഹര ലക്ഷറി ഹൗസിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീട് 11 സെൻറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. 11,400 സ്ഥലവും 2,200 സ്ക്വയർ ഫീറ്റ് 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ ഒരു അതിമനോഹര വീടിൻ്റെ പുറമേ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ മുൻവശത്തുകൂടി PWD റോഡ് പാസ് ചെയ്യുന്നുണ്ട്. എല്ലാ സ്കൂൾ കോളേജ് സ്ഥാപനങ്ങളുടെ വണ്ടികൾ ഈ റോഡിൽ കൂടി പാസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഹൈവേയിലേക്ക് അധികം ദൂരമില്ല. പാലാ ടൗണിലേക്ക് 3 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. 11,400 സെൻറ്റ് സ്ഥലവും 2,200 സ്ക്വയർ ഫീറ്റ് 4 അറ്റാച്ച്ഡ് കിണറുവള്ളത്തോട് കൂടിയുള്ള ഈ വീടിന് സെല്ലർ ചോദിക്കുന്ന വില 1,15,00,000 രൂപയാണ്. വില നെഗോഷ്യബിളാണ്. ഇതാ നമുക്ക് ഈ വീട് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഒരു വർക്കാണ്. കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്ത്, ഓട് വർക്ക് ചെയ്ത് നല്ല മുറ്റമുണ്ട്. അതുപോലെ തന്നെ മുറ്റത്തിൻ്റെ സൈഡ് കോമ്പൗണ്ട് വാളിനോട് ചേർന്ന് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത് അതിമനോഹരമാക്കിയിരിക്കുന്നു. ഒരിക്കലും വറ്റാത്ത കിണറുവള്ളമാണ്. ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു മഹിമ. അതുപോലെ തന്നെ എല്ലാ സൈഡിലും ഇതുണ്ടോ, ഇത് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്നതാണ്. അത്യാവശ്യം ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സൈഡിൽ നമ്മുടെ ഫ്രണ്ട് സൈഡിൽ നാച്ചുറൽ സ്റ്റോൺ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇട ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതൊരു അലക്ക് കല്ലാണ്. ബാക്കിയുള്ള സ്ഥലം വീടിൻ്റെ ബാക്ക് സൈഡും എല്ലാം പെബിൾസാണ് ഇട്ടിരിക്കുന്നത്. നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള റൂമുകളും അതുപോലെ തന്നെ നല്ലൊരു റൂഫ് വർക്കാണ്. ഒരു 50 പേർക്ക് ഒരു ഫംഗ്ഷൻ നടത്താനായിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയർ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള മുകളിലെ റൂഫ് വർക്കിൽ നമുക്ക് സ്പേസ് ഉണ്ട്. ഇതാണ് വീടിൻ്റെ സ്റ്റെയറാണ്. നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് നമ്മുടെ ടോപ്പിലേക്ക് റൂഫിലേക്ക് കയറാനായിട്ടുള്ള സ്റ്റെയറാണ്. ഇതാണ് മുറ്റത്തിൻ്റെ ഫ്രണ്ട് വശത്തെ മുറ്റമാണ്. മനോഹരമായിട്ടുള്ള, എത്ര വലിയ വണ്ടി ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാർ പോർച്ചുണ്ട്. നല്ലൊരു വലിപ്പമുള്ള സിറ്റ് ഔട്ടാണ്. ഇതാണ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്റ്റോണിൻ്റെ ഇടയെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. സൈഡെല്ലാം ലാൻഡ്സ്കേപ്പിംഗ് നടത്തി അതിമനോഹരമായിരിക്കുന്നു. സൈഡിലും അത്യാവശ്യം ചെടികളും ഒക്കെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു 4 ബെഡ്റൂം വീടാണ്. പാലായിലെ പണി തീർന്ന്, എല്ലാ പണിയും കഴിഞ്ഞ് ഫിനിഷ് ചെയ്ത് കിടക്കുന്ന വീടാണ്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഭരണങ്ങാനം, അതുപോലെ തന്നെ മെഡിസിറ്റി ഹോസ്പിറ്റൽ, ചാവറ സ്കൂള്, ഇതെല്ലാം നമുക്ക് ഈ വീടിൻ്റെ സമീപ പ്രദേശത്താണ്. ചാവറ സ്കൂളിലേക്ക് നമുക്ക് ഇവിടുന്ന് 3 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് 8 കിലോമീറ്റർ ദൂരം. ഭരണങ്ങാനം അൽഫോൺസ അമ്മയുടെ പള്ളിയിലേക്ക് നമുക്ക് ഈ വീട്ടിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് പ്രവിത്താനം ടൗണ്, കൊല്ലപ്പള്ളി ടൗണ്, പാലാ ടൗണ്, ഇതെല്ലാം 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അവൈലബിളാണ്. നല്ലൊരു സീലിംഗ് വർക്ക് ആണ് ഈ വീടിന് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ കയറി ചെല്ലുന്ന നമുക്ക് ലിവിങ് സ്പേസ് ആണ്. മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ വർക്ക് നടത്തി. നല്ലൊരു മെയിൻ ഡോറാണ്. തേക്കന്തടിയിലാണ് ഈ വീടിൻ്റെ പണികളെല്ലാം ചെയ്തിരിക്കുന്നത്. തടി വർക്ക് കംപ്ലീറ്റ് തേക്കന്തടി ചെയ്തിരിക്കുന്നതാണ്. നല്ല വലുപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ ആണിത്. അവിടെ നമുക്ക് TVയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിംബങ്ങളോ ഒക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു.
ഇതാണ് നമ്മൾ ഡൈനിങ് ഹാളിൻ്റെ ഭാഗമാണ്. ഡൈനിങ് ഹാളിൽ നിന്ന് നമുക്ക് ആ കാണുന്നതെല്ലാം നമ്മുടെ റൂമിലേക്കുള്ള ഡോറാണ്. അവിടെ നല്ലൊരു ഇൻഡോർ പ്ലാന്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്ക് നടത്തി നല്ല നീളത്തിലുള്ള ഒരു ഡൈനിങ് ഹാളാണ്. അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം തേക്കുംതടിയിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടൈലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കജാരിയയുടെ ടൈലാണ്. നല്ല ക്വാളിറ്റിയിലുള്ള ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ബാത്റൂമിൻ്റെ ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇൻഡോർ പ്ലാന്റാണ്. സൺലൈറ്റ് ഡയറക്റ്റ് നമുക്ക് ഇങ്ങോട്ട് പതിക്കാവുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതാണ് റൂഫിൽ നിന്ന് സൺലൈറ്റ് വരുന്ന വഴിയാണ്. ഡൈനിങ് ഹാളിൻ്റെ സൈഡിലായിട്ട് ഒരു വാഷ് ഏരിയ ഉണ്ട്. അത് മനോഹരമായിട്ടുള്ള ഒരു വാഷ് ഏരിയയും അതിൻ്റെ താഴെ കബോർഡ് വർക്കുകളും ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ സാനിറ്ററി ഐറ്റംസ് എല്ലാം സെറ ജാഗോർ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പൈപ്പുകൾ തന്നെ ജാഗോറിൻ്റെയാണ്, അതുപോലെ ക്ലോസറ്റ് സെറയുടെ, അതുപോലെ എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് മാത്രം ഉള്ള യൂസ് ചെയ്തിരിക്കുന്ന ഒരു അതിമനോഹര വീടാണിത്. വില ഒരിക്കൽ കൂടി പറയാം, 1,15,00,000 രൂപയാണ് സെല്ലർ ചോദിച്ചിരിക്കുന്നത്. വില നെഗോഷ്യബിളാണ്. 11 സെൻറ് സ്ഥലവും 2,200 സ്ക്വയർ ഫീറ്റ്, 4 അറ്റാച്ച്ഡ് ബെഡ്റൂം. എല്ലാ റൂമുകളിലും ഇതുപോലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയയുടെ ഭാഗത്ത് നമുക്ക് ഡ്രസ്സിങ് ടേബിളായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ ഫൈബർ ഡോറാണ്. ഇതാണ് നമുക്ക് ഹോട്ട് വാട്ടറുണ്ട്. എല്ലാവിധ ഫെസിലിറ്റീസും നമുക്ക് ബാത്റൂമിൽ ലഭ്യമാണ്. സെറ ജാഗ്വർ ഇതുപോലുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ ഐറ്റംസ് മാത്രമേ നമ്മൾ ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം. ഇതാണ് നമ്മൾ ആദ്യത്തെ റൂമിൽ നിന്ന് രണ്ടാമത്തെ റൂമിലേക്ക് ഡൈനിങ് ഹാളിൽ നിന്ന് കയറി വരുമ്പം ലെഫ്റ്റ് സൈഡിലുള്ള രണ്ടാമത്തെ റൂമിലേക്കാണ് നമ്മളിപ്പം കയറിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളാണ്. അതുപോലെ തന്നെ 4 ബെഡ്റൂമുകളിലും കബോർഡ് വർക്കുകൾ ചെയ്ത് തേക്കൻ തടിയിൽ കബോർഡ് വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഇതാണ് ഒന്നിന് വ്യത്യസ്തമായിട്ടുള്ള ടൈലുകൾ, ക്വാളിറ്റി ആയിട്ടുള്ള ടൈലുകൾ മാത്രമേ ഈ ബാത്റൂമുകളിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. നമുക്ക് എയർപോർട്ടിൻ്റെ ഒക്കെ അടുത്ത് അല്ലെങ്കിൽ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മളുടെ ഈ റോഡ്. നമ്മുടെ ഈ റോഡിൽ നിന്ന് നേരെ തൊടുപുഴ, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, അങ്കമാലി, അങ്ങനെ നമുക്ക് എയർപോർട്ടിലേക്ക് പോകാം. ഹൈവേ കൂടി തന്നെ പോയാൽ മതി. അപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്ത് ഒരു വീട് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഒരു 1-1.5 മണിക്കൂർ നേരത്തെ യാത്രയേ ഉള്ളൂ എയർപോർട്ടിലെത്താനായിട്ട്. പാലാ ടൗണിൻ്റെ ഭാഗത്ത് വെള്ളം കയറാത്ത പ്രദേശത്ത് ഒരു മനോഹര വീട് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ വീട് കാണാവുന്നതാണ്. 11 സെൻറ് സ്ഥലവും 11.4 സെൻറ് 2,200 സ്ക്വയർ ഫീറ്റ്, 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ ഈ വീടിന് സെല്ലർ ആവശ്യപ്പെടുന്ന തുക 1,15,00,000 രൂപയാണ്. വില നെഗോഷ്യബിളാണ്. ഇതാണ് മറ്റൊരു റൂമാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ അതാണ് ഈ വീടിൻ്റെ എല്ലാം. എന്നാൽ നമുക്ക് തൊട്ടായിട്ടുള്ള അയൽവക്കം വല്ലതാനും അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട് താനും. എല്ലാം 15 സെൻറ്, 20 സെൻറ് അങ്ങനെയുള്ള അത്രയും നമുക്ക് സ്പേസ് ഉണ്ട് രണ്ട് വീടുകൾ തമ്മിൽ. എന്നാൽ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് താനും. ഇതാണ് കിച്ചണ്. നമ്മൾ മനോഹരമായിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചണാണ്.
വളരെ നല്ലൊരു വലിപ്പമുള്ള വളരെ മനോഹരമായിട്ട് കബോർഡ് വർക്കുകൾ, ടോപ്പിലും ബോട്ടം സൈഡിലും കബോർഡ് വർക്കുകൾ, നമുക്കിഷ്ടം പോലെ സ്റ്റോറേജ് ഉണ്ട്. നല്ല മനോഹരമായിട്ട് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു ഇൻറ്റീരിയർ വർക്കാണ് കിച്ചണിൽ കാഴ്ച വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു വിറകെടുപ്പുണ്ട്, ഫാബറിൻ്റെയാണ് ചിമ്മിനി. ഇതെല്ലാം തേക്കും തടിയിലാണ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു തടിയും ഈ വീടിൻ്റെ പണിക്കായിട്ട് ഉപയോഗിച്ചിട്ടില്ല, തേക്കിൻ്റെ കാതൽ മാത്രം സെലക്ട് ചെയ്തുകൊണ്ടാണ് സെല്ലർ ഭംഗിയായിട്ട് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നമുക്കൊരു വീടിൻ്റെ ഏറ്റവും വലുപ്പമുള്ള, അതായത് ഏറ്റവും ഭംഗിയായിട്ടുള്ള ഭാഗമാണ് കിച്ചണ്. അതുപോലെ തന്നെ ഈ വീടും അതിമനോഹരമായിട്ടുള്ള ഒരു കിച്ചണാണ്. ആര് കണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഈ കിച്ചണിൻ്റെ ഭാഗത്ത് നമുക്ക് ആരും ഒരു കംപ്ലൈൻറ്റും പറയരുത്, അത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് വേണമെങ്കിൽ വാഷിംഗ് മെഷീൻ വെക്കാം. ഇതെല്ലാം ഗ്ലാസ് ഇട്ട്, മുകളിലെ സ്റ്റോറേജ് എല്ലാം, കബോർഡ് വർക്കുകളെല്ലാം ഗ്ലാസ് ഇട്ട് അതിമനോഹരമാക്കിയിരിക്കുന്നതാണ്. പാലാ ടൗണിൽ ഒരു വീട് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ വീട് കാണാനായിട്ട് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. 11.5 സെൻറ് സ്ഥലവും 2204 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോടു കൂടിയ ഈ വീടിന് സെല്ലർ ആവശ്യപ്പെടുന്ന തുക 1,15,00,000 രൂപ മാത്രമേ ഉള്ളൂ. വില നെഗോഷ്യബിളാണ്. വീട് വന്ന് കണ്ട് സെല്ലറുമായിട്ട് നേരിട്ട് സംസാരിച്ച് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് ഈ വീട് ഡീല് ഉറപ്പിക്കാവുന്നതാണ്.